ഹായ് ഫ്രണ്ട്സ്, അറിയാത്ത അറിഞ്ഞോട്ടെ. നമുക്കിന്നേ ഹെൽത്തി ജ്യൂസ് അടിച്ചാലോ? ഒട്ടും വണ്ണമില്ലാത്തവർക്കൊക്കെ ഒരു മാസം കൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് കഴിച്ചു കഴിഞ്ഞാൽ ഒരു മാസം കൊണ്ട് ഒരു സൈഡ് എഫക്റ്റും ഇല്ലാതെയും കൊണ്ട് വണ്ണം വയ്ക്കാൻ പറ്റിയൊരു ജ്യൂസാണ് ഞാൻ നിങ്ങളെ ഇന്ന് ഇവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഹെൽത്തി ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഞാൻ അടുത്തതായിട്ട് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. അതിനായിട്ട് നമുക്കൊരു ഏത്തപ്പഴം, പിന്നെ ഒരു 3 മുതൽ 6 വരെ ഈന്തപ്പഴം, പിന്നെ ഒരു 6-7 ബദാം മതി. അതേപോലെ തന്നെ 6-7 അണ്ടിപ്പരിപ്പ് വേണം. പിന്നെ ഒരു 1/2 കവർ പാൽ, ഫ്രീസ് ചെയ്തെടുത്ത 1/2 കവർ പാൽ. ഒരു ഏത്തയ്ക്കാക്ക് 1/2 കവർ പാൽ മതിയാവും. പിന്നെ ഒരു 2 സ്പൂണ് ബൂസ്റ്റ്, ഇത്രയും മതിയാവും. അപ്പോൾ ഇതിൽ ചിലർ ചോദിക്കും ഇതിനകത്ത് പഞ്ചസാര വേണ്ടതെന്ന്. പഞ്ചസാര മാക്സിമം നമ്മൾ അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത്, ശരീരത്തിന് നല്ലത് അതാണ്. അതുകൊണ്ട് പിന്നെ അത്യാവശ്യം മധുരം, ഏത്തപ്പഴത്തിൽ മധുരമുള്ളതാണ്, ഈന്തപ്പഴത്തിൽ മധുരമുള്ളതാണ്, പിന്നെ ബൂസ്റ്റിൽ അത്യാവശ്യം മധുരമുള്ളതാണ്. അതൊക്കെ തന്നെ എല്ലാം കൂടെ മിക്സ് ആകുമ്പോഴത്തേക്കും മധുരം ഒക്കെ സെറ്റാവും. അപ്പം അത്രയും മതി കേട്ടോ. പിന്നെ ഈ വണ്ണം ഇല്ലാത്തവരുടെ വിഷമം ഉണ്ടാകുന്ന എനിക്ക് മനസ്സിലാകും. കാരണം എനിക്കൊരു 3 വർഷത്തിന് മുമ്പ് ഒട്ടും വണ്ണം ഇല്ലായിരുന്നു. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഒരുപാട് ആൾക്കാരുടെ അടുത്ത് നിന്നും നമ്മൾ എന്താ പറയുക, ഓരോ ആൾക്കാരും നമ്മൾ ബോഡി ഷെയ്മിങ് നടത്തുന്ന സമയത്ത് നമുക്ക് ഭയങ്കര സങ്കടമാണ്. എങ്ങനെയെങ്കിലും ഒന്ന് വണ്ണം വെച്ചാൽ മതിയായിരുന്നു. പണ്ടൊക്കെ എൻ്റെ ചില ഫ്രണ്ട്സ് എന്നെ കളിയാക്കി പറയുമായിരുന്നു, ഏതെങ്കിലും പമ്പിൽ കൊണ്ടുപോയി കാറ്റടിച്ചെങ്കിലും വീർപ്പിക്കടേന്നൊക്കെ പറയുമായിരുന്നു. പക്ഷേ ആ ആൾക്കാർ തന്നെയാണ് ഇപ്പോൾ എന്നെ കാണുമ്പം, ഈ 3 വർഷങ്ങൾക്ക് ശേഷം എന്നെ കാണുമ്പോഴത്തേക്കും അവർ ചോദിക്കും, നീ എന്തെങ്കിലും ഗുളിക കഴിച്ചാണോ നീ വണ്ണം വെച്ച് എന്നൊക്കെ ചോദിക്കാറുണ്ട്. 45 കിലോയിൽ നിന്നും ഞാനിപ്പോൾ 1/57 കിലോയിലേക്ക് മാറാനുള്ള കാരണം ഇത് മാത്രമാണ്. കാരണം ഇതിനകത്ത് ഒരുപാട് ഗുണങ്ങൾ അടങ്ങിയിരിക്കുന്ന സാധനങ്ങളാണല്ലോ നമ്മൾ ഈ ജ്യൂസിൽ ഉൾപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ ഒരു സൈഡ് എഫക്റ്റും ഇല്ല. നിങ്ങൾ ധൈര്യമായിട്ട് കുടിച്ചോ, എന്തായാലും ഇതിന് റിസൾട്ട് ഉറപ്പായിട്ടും ഉണ്ടായിരിക്കും. അതിന് ഞാൻ ഗ്യാരണ്ടി. അപ്പോൾ ഞാൻ ഇന്തപ്പഴത്തിൻ്റെ കുരുവൊക്കെ എടുത്ത് കളഞ്ഞു. കുരുവില്ലാതെയാണല്ലോ നമ്മൾ ജ്യൂസ് അടിക്കേണ്ടത്. അപ്പോൾ നമുക്കിനി അത് ഒന്ന് ജ്യൂസ് അടിച്ചിട്ട് കാണാം. അപ്പോൾ ഞാൻ എന്താ ജ്യൂസ് അടിച്ചെടുത്തിട്ടുണ്ട് മിക്സിയിലിട്ട്. നമുക്കൊഴിച്ച് നോക്കാം. ഇത്രയും ലൂസിലെങ്കിലും അടിക്കണം കേട്ടോ, എന്നാലേ നമുക്കൊന്ന് വലിച്ച് കുടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ ജ്യൂസ് തയ്യാറായിട്ടുണ്ട്. ഇത് എല്ലാ ദിവസവും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏതെങ്കിലുമൊക്കെ സമയത്ത്, പറ്റുന്ന സമയത്ത്, ഒരു ദിവസത്തിൽ എപ്പോഴാണോ ഫ്രീ ആവുന്നത് ആ ടൈമിന് തീരെ വണ്ണം ഇല്ലാത്ത ആൾക്കാർ ട്രൈ ചെയ്ത് നോക്കും. ഉറപ്പായിട്ടും ഇതിന് റിസൾട്ട് ഉണ്ടാവും. കാണിച്ച ടൈമിന് ഏത്തക്ക തൊലി കളയാതെ ആണല്ലോ സാധാരണ വീഡിയോയിലൊക്കെ എല്ലാവരും കാണിക്കാറുള്ളത്. ഞാൻ അങ്ങനെ ചെയ്യാതിരുന്നതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ഏത്തക്കയെ ചീത്തയാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനത് സാധാരണ ന്യൂസ് പേപ്പറിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കാറുണ്ടേ. അപ്പോൾ ഒരു 2 ആഴ്ചയോളം ഏത്തക്കായ ചീത്തയാവാതെയും കൊണ്ട് തന്നെ ഫ്രിഡ്ജിലിരിക്കും. പക്ഷേ നമ്മളത് പുറത്തെടുക്കുന്ന സമയത്ത് ദാ ഇത് കണ്ടോ, അതിൻ്റെ തൊലിയൊക്കെ നല്ല കറുത്തിട്ടായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ ഇത് പെട്ടെന്ന് കാണുമ്പോഴത്തേക്കും ആൾക്കാർ വിചാരിക്കും ചീഞ്ഞ ഏത്തക്കായ കൊണ്ടായിരിക്കും നമ്മൾ ജ്യൂസ് അടിക്കുന്നതെന്ന് വിചാരിച്ചാലോ എന്ന് കരുതിയിട്ടാണ് ഞാനത് തൊലി കളഞ്ഞിട്ട് വെച്ചത്. ആക്ച്വലി ഇത് ചീഞ്ഞതൊന്നും അല്ലതാ, പിടിച്ച് നോക്കിയാൽ അറിയുന്നുണ്ടോ, ഒരു കുഴപ്പമില്ല. അതിൻ്റെ തൊലി മാത്രമേ കറുത്തിട്ടുള്ളൂ, ഉള്ളിൽ നല്ല രീതിയിൽ തന്നെയാണ് ഇരിക്കുന്നത്, ചീത്തയായിട്ടൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് അങ്ങനെ തൊലി കളയാതെ കൊണ്ട് ഫസ്റ്റ് വീഡിയോയിൽ കാണിക്കാതിരുന്നത് കേട്ടോ. ഞാൻ ജ്യൂസ് അടിക്കുന്ന സമയത്ത്, ജ്യൂസ് അടിക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും മണിക്കൂട്ടി ഉറക്കമായിരുന്നേ, ഇപ്പോൾ എഴുന്നേറ്റ് വന്ന് ഇരിപ്പുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ജ്യൂസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനലിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ, ഹാവ് എ ഗുഡ് ഡേ.